ദിനമാറ്റിക് എന്ന് പറയുന്ന പേരുള്ള ഒരു യൂട്യൂബ് ചാനല് അല്ല വ്ളോഗ് നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വ്ളോഗിനെ കുറിച്ച് എനിക്കും ഇവനും പ്രത്യേകിച്ച് അധികം അറിവൊന്നുമില്ല. പക്ഷെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഐവി ഫ്രാൻസിസ്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദി നൊമാഡിക് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മെൽവിൻ. പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് വിൻ എന്നുള്ള പേരിലാണ്. നമ്മളിപ്പോൾ നോർത്ത് ഷോർ ഹാമിൽട്ടണിലുള്ള ഈറ്റ് സ്ട്രീറ്റിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ കുറച്ച് സമയം ബാക്കിയുള്ള കാരണം നമുക്ക് ആദ്യം മൗണ്ട് കൂത്ത് വരെ ഒന്ന് പോവാം. ഇത്ര നേരം നമ്മള് സബർബ്സിലായിരുന്നു. ഇപ്പൊ സിറ്റിയിലോട്ട് പോവാനായിട്ട് നമ്മള് മോട്ടോർ വേ കയറാണ്. നമ്മുടെ നാട്ടില് ഹൈവേ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഒരു ഭയങ്കര പെട്ടെന്ന് സിറ്റിയിലേക്ക് എത്തും. സിറ്റിന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ് ഈ ലുക്ക് ഔട്ട്. ബേസിക് ലുക്ക് ഔട്ട് ആണ്, കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ സിറ്റി മുഴുവൻ അല്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ചുറ്റുവായിട്ടുള്ള ഫോറസ്റ്റ് ഒക്കെ കാണാവുന്ന രീതിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. സിറ്റിയാണ് ഈ കാണുന്നത്. ഇപ്പം മെൽബണും സിഡ്നിയും പോലെ വലിയ സിറ്റി അല്ല നമ്മുടെ ബ്രിസ്ബൻ. ചെറിയ ഒരു ഇട്ടാവട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു സിറ്റിയാണ്. പക്ഷെ കുറെ ഹൈ റൈസ് ബിൽഡിങ്സും ഇപ്പുറത്ത് പുഴയും, പിന്നെ പുഴയില് നമുക്ക് ഈ ഫെറികളും ബോട്ടുകളൊക്കെ പോകുന്ന കാണാം. ഇപ്പൊ ബ്രിസ്ബനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിസ്ബൻ റീവാമ്പ് ചെയ്യാണ്. അവര് പുതിയ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ പണിയാണ് ഇവിടെ ഫ്രണ്ടിൽ കാണാവുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്കവേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. 2025 ആവുമ്പോഴേക്കും പണിയൊക്കെ തീർന്ന് ബ്രിസ്ബൻ ഒരു പുതിയ മുഖം വരുന്നതാണ് പറയുന്നത്. അതുപോലെ അവിടെ നമ്മുടെ ബ്രിസ്ബൻ വീലുണ്ട്. വീല് നമ്മുടെ 7 News എന്ന് പറഞ്ഞ ചാനലാണ് നമുക്ക് വീല് അവിടെ ഒരുക്കിയിരിക്കുന്നത്. സിറ്റിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു റോഡാണ്. നമ്മൾ സിറ്റിയുടെ അകത്തോട്ട് ഇപ്പോ കയറുന്നില്ല. നമുക്ക് പിന്നൊരു ദിവസം വരാം. സീ ലെവലിൽ നിന്ന് നല്ല ഹൈറ്റിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് ഫയേഴ്സ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഫോറസ്റ്റ് ഫയേഴ്സ് അതാണ് ഇവിടെ കത്തിയിരിക്കുന്നത് കുറച്ചൊക്കെ. ഇവിടെ ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ്, ചൂട് കൂടുന്ന സമയത്ത് കാട്ടുവേടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവുന്നതാണത്. സൈഡിലോട്ട് നമുക്ക് കുറച്ച് ട്രക്കേഴ്സിനെ കാണാം. നമ്മുടെ സിറ്റിയിൽ നിന്ന് തന്നെ നടക്കുന്ന ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ സിറ്റിയിൽ നിന്ന് തന്നെ ഇവിടേക്ക് ട്രക്ക് ചെയ്ത് നടന്ന് ചിലപ്പോൾ രാത്രി വരും. അവർ തണുപ്പാണ് സമയത്ത് വരും. പിന്നെ ഇവിടുത്തെ സൺറൈസ് ഉണ്ട്, അത് ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് സൺറൈസിലൂടെ എത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, കാറ് പാർക്ക് ചെയ്തു. ഒരുപാട് വണ്ടികളുണ്ടെന്ന് സാധാരണ ഇത്രയും ആൾക്കാരെ ഉണ്ടാവും. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് നാട്ടുകാർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയ ഷോപ്സ് ഉണ്ട്, ഗിഫ്റ്റ് ഷോപ്സ് ആണ് കൂടുതൽ. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു അട്രാക്ഷൻ ആണിത്. നമുക്ക് ഈ ഷോപ്പിലോട്ട് ഒന്ന് കയറി ഇവിടെ എന്തൊക്കെയുള്ളത് ഒന്ന് നോക്കാം. എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ക്യാപ്സ്, സൺഗ്ലാസസ്,
ക്രിസ്പൻ അട്രാക്ഷൻസ് ഉള്ള ഫോട്ടോസൊക്കെയാണ്, പോസ്റ്റ് കാർഡ്സ് ആണ്. അപ്പം ഇതിൽ നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കും ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടുത്തെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു ഇതാണ്. നമ്മൾ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ബാക്കി കുവാലകൾ, ഇവിടെ ദേശീയമൃഗമാണ് കുവാല, പക്ഷെ ഇവിടെ കുവാല ഭയങ്കര കാംഗറുവാണ്. അപ്പോൾ കാംഗറുടെയും കുവാലയുടെയും ഒക്കെ കുറേ ടോയ്സ് ആണ്, സുവനിയേഴ്സ് ആണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ബൂമറാങ് ഡിസൈനുള്ള ബൂമറാങ് ആണ്. കൂടുതൽ സുവനിയാസ് ആണ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയി അവിടെ ഉള്ള ഫ്രണ്ട്സിനും ആൾക്കാർക്കൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള പരിപാടിയാണ്. ഉള്ളിലേക്ക് കാണുന്ന നല്ലൊരു കഫേ ഉണ്ട്, ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ചൊരു ഇൻഫർമേഷൻ ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് ഈ മോൾക്കുതാ പേരാണത് ഇവിടുത്തെ നേറ്റീവ് ആൾക്കാർ, എന്നുവെച്ചാൽ ഇവിടുത്തെ ഇൻഡിജിനസ് എന്ന് പറയുന്ന ആൾക്കാർ. അവരിവിടെ കൂറ്റ, അതായത് ഹണിയാണ്, ബീയുടെ ഹണി കളക്ട് ചെയ്യാൻ വന്നു എന്നാണ് പേര് വന്നതെന്നാണ് പറയുന്നത്. കൂത്ത അതല്ലെങ്കിൽ 1890-ൽ ഇടയ്ക്ക് ഇവിടെ ഗോൾഡ് മൈൻ ചെയ്യായിരുന്നു, പക്ഷെ ക്വാളിറ്റി കുറവായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ. പിന്നെയാണ് ഇതൊരു പിക്നിക് പോയിന്റ് ആയിട്ട് 1918 ചെറിയൊരു കിയോസ്ക് പോലെ ഡെവലപ്പ് ചെയ്തെടുത്തത്, ഒരു ഒരു ഡർട്ടും കൊണ്ടൊക്കെ ഉള്ളൊരു കിയോസ്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1943 അതായത് വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത്, കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല, ഇവിടെ ഒരുപാട് 120,000 ടൺസ് ഓഫ് എക്സ്പ്ലോസീവ്സ് ഒക്കെ സ്റ്റോർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് ഈ ഒരു സ്ഥലം വന്നിരിക്കുന്നത്. ഇത് കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 1500 hectares ഉണ്ട് ഇവിടുത്തെ ചുറ്റുമുള്ള ഫോറസ്റ്റ്. അതിലൂടെ ട്രക്ക് ചെയ്ത് നടക്കാവുന്ന പാതകളാണ് ഇതൊക്കെ. നാല് പാതകളുണ്ട്. ഈ നാല് പാതകളും വേറെ ഒരു സീനിക് വ്യൂ, വേറെ വേറെ സീനിക് വ്യൂസ് ആണ്. ഡിസ്റ്റൻസും വേറെ വേറെയാണ്, അതായത് 1.5 kilometers to 0.5 kilometers വരെയുള്ള ട്രക്കിംഗ് ട്രാക്സ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വൈൽഡ് ലൈഫൊക്കെ ഉള്ള ഹോസമാണിത്. വളരെ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു ഒരു മൃഗമാണത്. ശരിക്കുള്ള പോസ്റ്റിനെ കാണിച്ചു തരാം. ഇത് ഔളായിരിക്കും, പിങ്ക് ടങ് സ്കിങ്ക്. ഒരുപാട് ജീവികളുള്ള ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും സംരക്ഷിക്കുക, ഇവിടെ ഒന്നിനും ഉപദ്രവിക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. മാത്രമല്ല അത് ഇല്ലീഗലാണ്.
ഇവിടെ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട് അവര്. അത് നമുക്ക് കാശ് കോയിൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം യൂസ് ചെയ്യാം. ഇതാണ് സിറ്റിയുടെ വ്യൂ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിരിക്കുന്ന. ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ സിറ്റി, ബ്രിസ്ബൻ സിറ്റി. ഇത്രയും പൊക്കത്തുനിന്ന് കാണാൻ ഭംഗിയാണ്. ഒരുപാട് പിള്ളേരും എല്ലാവരും ഉണ്ട്. ഒരു കൊച്ചു കുട്ടി നിന്ന് വെള്ളത്തിൽ കളിക്കണം, കുറച്ചു നേരമായി കളിക്കാൻ തുടങ്ങിയിട്ട്. ഒഴുകുന്ന ബ്രിസ്ബൻ റിവറിന്റെ ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. അതാണ് റിവർ. ഇതിന് ചുറ്റുമാണ് നമ്മുടെ സിറ്റി എന്ന് പറയുന്നത്. മേളിൽ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സിറ്റി നമുക്ക് മേളിൽ നിന്ന് കുറച്ചൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ക്വാറി കണ്ടിട്ടാണ് നിർത്തിയത്. അപ്പം ഇവിടെ ഒരു വലിയൊരു ക്വാറി ഉണ്ട്, കരിങ്കല്ലാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്വാറി കാണുന്നത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി നമ്മളിനി ഒരു ഫെറി ടെർമിനലിലേക്ക് പോകണം. അവിടെ രണ്ട് ഫ്രണ്ട്സ് മീറ്റ് ചെയ്യും, അവിടെ നമുക്ക് ഈ സ്ട്രീറ്റിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആയിരുന്നത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ദി നോമാഡിക് ബിൻ ഡേവിസ് ആൻഡ് ഓൾസോ ഗിവ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. താങ്ക് യു.